ആകാശവാണി വാർത്താ വീക്ഷണം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ വീണ്ടും ലോകം തയ്യാറാക്കിയത് സിനു എസ് പി കുറുപ്പ് മാധ്യമ പ്രവർത്തകൻ ചന്ദ്രിക ദിനപത്രം അവതരിപ്പിക്കുന്നത് ബിന്ദു വിനോദ് കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം ഇന്ത്യയെയും കീഴടക്കുകയാണ് ലോകരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും വീണ്ടും ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയുടെ വക്കിലാണ് മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള വാക്സിനേഷൻ ലോകമെമ്പാടും പുരോഗമിക്കുന്നുണ്ടെങ്കിലും രണ്ടാം തരംഗത്തിലെ അതിതീവ്ര രോഗവ്യാപനം ആശങ്കയും വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട് കോവിഡിനെ തടയാനായി ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ലോക്ഡൌൺ ഉണ്ടാകില്ലെന്ന് ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ആശ്വാസം പകരുന്നുണ്ട് കഴിഞ്ഞ വർഷം രാജ്യത്ത് പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ കോവിഡ് വ്യാപനത്തെ തടഞ്ഞു നിർത്തുന്നതിൽ ഒരു പരിധി വരെ വിജയിച്ചെങ്കിലും ജനങ്ങളുടെ ഉപജീവന മാർഗത്തെ സാരമായി ബാധിച്ചു ആ കാലയളവിൽ സർക്കാരുകൾ സ്വീകരിച്ച ആശ്വാസ നടപടികളാണ് ജനജീവിതം സുഗമമാക്കിയത് എന്നാൽ ഇതേ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യം കരകയറി തുടങ്ങുന്നതിനിടെയാണ് വീണ്ടും രോഗവ്യാപനം എത്തിയത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന കാര്യം സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന നിലപാടിലാണ് കേന്ദ്രം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിലവിൽ വന്നത് കേരളത്തിൽ മൊത്തത്തിലുള്ള ലോക്ക്ഡൌണും വാരാന്ത്യ അടച്ചുപൂട്ടലും വേണ്ടതില്ലെന്നാണ് ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത് അതിനിടെ രോഗവ്യാപനം തടയുന്നതിനായി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച രണ്ടാഴ്ചത്തെ രാത്രികാല കർഫ്യൂ ഇന്നലെ മുതൽ പ്രാബല്യത്തിലായി പൊതുഗതാഗതത്തെ ബാധിക്കാതെ രാത്രി ഒൻപത് മുതൽ രാവിലെ അഞ്ചു വരെയാണ് കർഫ്യൂ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ഉയർന്ന പിഴ ഈടാക്കാനും തീരുമാനമുണ്ട് മാനദണ്ഡം ലംഘിച്ച് കൂട്ടം ചേരലുകളോ ആഘോഷങ്ങളോ ആരാധനയോ നടത്തിയാൽ അഞ്ഞൂറ് രൂപയാണ് പിഴ കോവിഡ് ബാധിത പ്രദേശങ്ങളിൽ അനാവശ്യമായി പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും അഞ്ഞൂറ് രൂപ പിഴ നൽകേണ്ടി വരും അനാവശ്യമായി പൊതു സ്വകാര്യ വാഹനവുമായി പുറത്തിറങ്ങിയാൽ രണ്ടായിരം രൂപ പിഴ നൽകണം നിരോധനം ലംഘിച്ച് പൊതുസ്ഥലങ്ങളിൽ യോഗങ്ങൾക്കോ വിവാഹ മരണാനന്തര ചടങ്ങുകൾക്കോ മറ്റ് മത ആഘോഷങ്ങൾക്കോ കൂട്ടം കൂടിയാൽ അയ്യായിരം രൂപയാണ് പിഴ നിലവിലെ സാഹചര്യത്തിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കും പ്രവർത്തനാനുമതി നിഷേധിച്ചിട്ടുണ്ട് ഷോപ്പിംഗ് മാളുകളും തിയേറ്ററുകളും രാത്രി ഏഴ് മണിവരെ മാത്രമാണ് തുറക്കുന്നത് ആൾക്കൂട്ടം കൂടാൻ സാധ്യതയുള്ള ഉത്സവങ്ങൾക്കുള്ള അനുമതിയും റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ബാങ്കുകളുടെ പ്രവർത്തന സമയം ഈ മാസം മുപ്പത് വരെ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാക്കി ക്രമീകരിച്ചു അതേസമയം പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന ആവശ്യത്തിൽ ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തില്ല സംസ്ഥാനത്ത് ജില്ലാ പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ തുടരുകയാണ് കോവിഡ് രോഗബാധ കൂടുതലുള്ള എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗരസഭയിലും ഏഴ് പഞ്ചായത്തുകളിലും ഇന്ന് രാത്രി മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു മറ്റു പല സംസ്ഥാനങ്ങളിലും നിലവിൽ നിരോധനാജ്ഞയ്ക്കും ലോക്ഡൌണിനും സമാനമായ സ്ഥിതിയാണ് ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ പ്രഖ്യാപിച്ച ആറ് ദിവസത്തെ ലോക്ക്ഡൌൺ അടുത്ത തിങ്കളാഴ്ച അവസാനിക്കും ജാർഖണ്ഡിൽ ഒരാഴ്ചത്തേക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ച രാത്രികാല കർഫ്യൂ ഇന്നലെ നിലവിൽ വന്നു ഇവിടെ ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള മഹാരാഷ്ട്രയിൽ നിയന്ത്രണങ്ങൾ കർക്കശമാക്കി അതേസമയം രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തോട് അടുക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് രാവിലെ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്നലെ രാജ്യത്ത് മൂന്ന് ലക്ഷത്തോളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ കോവിഡ് രോഗസ്ഥിരീകരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം ഇതാദ്യമായാണ് രാജ്യത്ത് ഇത്രയും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പേർക്കാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് മൂലം ജീവൻ നഷ്ടപ്പെട്ടത് ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്നായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി അറുപത്തി നാനൂറ്റി അൻപത്തി പേർ കോവിഡ് രോഗമുക്തരായി രാജ്യത്ത് ഇതുവരെ ഒന്നര കോടിയോളം പേരെയാണ് കൊറോണ വൈറസ് ബാധിച്ചത് ഇതിൽ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം പേർ ഇതുവരെ സുഖം പ്രാപിച്ചു മഹാരാഷ്ട്ര ദില്ലി ഗുജറാത്ത് കേരളം കർണാടകം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം രോഗസ്ഥിരീകരണം അനുദിനം ഉയരുകയാണ് ലോകത്താകെ പതിനാല് കോടിയിലേറെ ആളുകൾക്കാണ് കോവിഡ് ബാധിച്ചത് മുപ്പത് ലക്ഷത്തിലേറെ പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് രണ്ടു കോടിയോളം പേർ ചികിത്സയിൽ കഴിയുകയാണ് പന്ത്രണ്ട് കോടിയോളം പേർ രോഗമുക്തരായി നിലവിൽ അമേരിക്കയിലാണ് കൂടുതൽ രോഗബാധിതരും മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബ്രസീലിനെ പിന്തള്ളി ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തി പല രാജ്യങ്ങളും വീണ്ടും ലോക്ഡൌണിലേക്ക് പോകുമെന്ന സൂചനയാണ് നൽകുന്നത് യൂറോപ്പിൽ ഫ്രാൻസിലാണ് കോവിഡിന്റെ മൂന്നാം വരവ് അതിശക്തം അറുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചു ഫ്രാൻസിൽ ഒരു മാസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇറ്റലിയിലും മരണസംഖ്യ ഉയരുകയാണ് ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് യുകെയും ന്യൂസിലന്റും താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അമേരിക്കയും പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആദ്യഘട്ട സമ്പൂർണ്ണ അടച്ചിടലിന് ശേഷം രോഗബാധ കുറഞ്ഞതും രോഗമുക്തി നേടുന്നതിൽ വലിയ തോതിൽ വിജയിക്കുകയും ചെയ്തതോടെ നിയന്ത്രണങ്ങൾ പതുക്കെ അഴിഞ്ഞുവീണതാണ് നിലവിലെ സ്ഥിതിയിലേക്ക് നയിച്ചത് രണ്ടാം ഘട്ടത്തിൽ പൊതുവിൽ കോവിഡിനെതിരായ ഭയം കുറഞ്ഞതും രോഗവ്യാപനത്തിന് ഇടയാക്കിയെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത് വാക്സിൻ കണ്ടെത്തിയതോടെ കോവിഡ് നിസ്സാരമാണ് എന്ന തോന്നൽ പരക്കെയുണ്ടായി തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ റാലികളും സമ്മേളനങ്ങളും നടത്തിയതും ഉത്സവ സീസൺ വീണ്ടും എത്തിയതും രോഗവ്യാപനത്തിനിടയാക്കി സമ്പൂർണ്ണ വാക്സിനേഷൻ മാത്രമാണ് പോംവഴിയെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം യു കെയിൽ ജനസംഖ്യയിൽ പകുതിയോളം പേരെയും കോവിഡ് വാക്സിനേഷന് വിധേയരാക്കിയപ്പോൾ ഏതാനും ആഴ്ചകളായി രോഗവ്യാപനം കുറഞ്ഞെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിൽ എൺപത് ശതമാനം പേർക്കും കോവിഡ് പത്തൊൻപത് പ്രതിരോധ കുത്തിവയ്പ് എടുത്തതിനെ തുടർന്ന് പൊതുസ്ഥലത്ത് നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന നിയമം സർക്കാർ എടുത്തു കളഞ്ഞു ഇന്ത്യയിലും കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് പുരോഗമിക്കുകയാണ് രാജ്യത്ത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അടുത്ത മാസം ഒന്ന് മുതൽ കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ വയസ്സിന് മുകളിലുള്ളവരുടെ കുത്തിവയ്പാണ് തുടരുന്നത് രാജ്യത്ത് ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം പന്ത്രണ്ട് കോടി എഴുപത്തിയൊന്ന് ലക്ഷം കടന്നു സംസ്ഥാനത്ത് ഇതുവരെ ആകെ അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി പേർക്കാണ് വാക്സിൻ നൽകുന്നത് അതിൽ പേർക്ക് ആദ്യ ഡോസ് വാക്സിനും ഏഴ് ലക്ഷത്തി ഏഴ് പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകിയിട്ടുണ്ട് രാജ്യത്ത് വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഇന്നലെ വാക്സിൻ നിർമ്മാതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു നിശ്ചയദാർഢ്യവും ധൈര്യവും തയ്യാറെടുപ്പും കൊണ്ട് കോവിഡിന്റെ രണ്ടാം തരംഗവും നമുക്ക് മറികടക്കാനാവുമെന്ന ഹ്വാനമാണ് പ്രധാനമന്ത്രി പൌരന്മാർക്ക് നൽകിയത് അതിനിടെ കോവിഷീൽഡ് വാക്സിൻ ഓരോ ഡോസിനും സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നാന്നൂറ് രൂപയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അറുനൂറ് രൂപയും ഈടാക്കുമെന്ന് വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു രോഗവ്യാപനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കടുത്ത സമ്മർദ്ദവും ആശങ്കയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഓഹരി വിപണിയിലും ആഭ്യന്തര ഉത്പാദനത്തിലും വൻ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മുംബൈ ഓഹരി സൂചികയായ സെൻസെക്സിൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഒൻപത് ശതമാനം ഇടിവുണ്ടായി ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റിയിൽ ഏഴ് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് വീണ്ടും ഒരു സാമ്പത്തിക പുനരുജ്ജീവന പാക്കേജിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിയന്ത്രണങ്ങൾ കടുപ്പിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയും കോവിഡ് വ്യാപനം ഇല്ലായ്മ ചെയ്യാനാണ് വിവിധ ഭരണകൂടങ്ങളുടെ പരിശ്രമം ഈ സാഹചര്യത്തിൽ ജാഗ്രതയ്ക്കൊപ്പം ഭയവും വേണ്ടതുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പരിശ്രമം വിജയം കാണണമെങ്കിൽ ഒരുമയും സഹകരണവും ആവശ്യമാണ് അതല്ലെങ്കിൽ മഹായുദ്ധങ്ങൾക്ക് ശേഷം വലിയൊരു ദുരന്തത്തിന് മാനവരാശി സാക്ഷിയാകേണ്ടി വരുമെന്നതാണ് വസ്തുത നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ വീണ്ടും ലോകം